വാഴ കൃഷി നാശം വില ഇൻഷുറൻസ് സുതാര്യമാക്കണമെന്ന് കളമശ്ശേരി UDF സ്ഥാനാർത്ഥി VE അബ്ദുൽ ഗഫൂർ. വില ഇൻഷുറൻസ് പദ്ധതി സുതാര്യമാക്കണമെന്ന് കളമശ്ശേരി മണ്ഡലം UDF സ്ഥാനാർത്ഥി VE അബ്ദുൽ ഗഫൂർ ആവശ്യപ്പെട്ടു. പ്രകൃതിക്ഷോഭം മൂലം കൃഷിയിനങ്ങൾ നശിച്ചു പോകുന്ന കർഷകർക്ക് ആശ്വാസമാകാൻ ഇത് സഹായകരമാകുമെന്നും അബ്ദുൽ ഗഫൂർ വ്യക്തമാക്കി. ഏത്തവാഴ കർഷകരുടെ സംരക്ഷണത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയോജിത പദ്ധതിയാണ് നടപ്പാക്കേണ്ടത്. UDF ഭരണത്തിൽ അത് സാധ്യമാക്കുമെന്നും സ്ഥാനാർത്ഥി പറഞ്ഞു. കഴിഞ്ഞ ദിവസം ആഞ്ഞടിച്ച കാറ്റിൽ കനത്ത നാശം വിതച്ച വെളിയത്തുനാട്ടിലെ ഏത്തവാഴത്തോട്ടങ്ങൾ സന്ദർശിച്ചുകൊണ്ടാണ് കർഷകർക്ക് ആശ്വാസമാകുന്ന നടപടിയെക്കുറിച്ച് സ്ഥാനാർത്ഥി അഭിപ്രായ പ്രകടനം നടത്തിയത്. 2017 സൂചിപ്പിച്ച പോലെ 2017 മുതൽ ഇൻഷുറൻസ് എടുത്തിട്ട് ആ വർഷം മുതൽ തന്നെ പല പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അതിന് ഇതുവരെ ഇൻഷുറൻസിൻ്റെ ബെനിഫിറ്റ് ആർക്കും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷവും ഇതുപോലെ നാശനഷ്ടങ്ങളുണ്ടായി, വലിയ കാറ്റുണ്ടായി, അതിനെ തുടർന്ന് നാശനഷ്ടങ്ങളുണ്ടായി. തീർച്ചയായിട്ടും നമുക്ക് സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഒരു സംയുക്തമായ ഒരു നടപടിയിലൂടെ മാത്രമേ ഇത്തരം പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ. കാരണം കേന്ദ്ര സർക്കാരിന് ഒരുപാട് ഇതിന് ഫണ്ടുണ്ട്. കേരള സർക്കാരും കൂടി സഹായിച്ചാൽ മാത്രമേ ഇതിന് നാശനഷ്ടങ്ങൾ സംഭവിച്ചാൽ അധികം താമസമില്ലാതെ അതിനുള്ള നഷ്ടപരിഹാരം നൽകാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തീർച്ചയായിട്ടും നടത്തും. വെളിയത്തുനാട്ടിലെ ഏത്തവാഴ കർഷകർക്കായി പ്രത്യേക പാക്കേജ് കൊണ്ടുവരണമെന്ന് സ്ഥലത്തെത്തിയ VK ഇബ്രാഹിം കുഞ്ഞ് MLA പറഞ്ഞു. 5000 ഏത്തവാഴയാണ് ശ്രീ അജി ചെയ്തിരിക്കുന്നത്. വലിയ സംഭവമാണ്. അങ്ങനെയുള്ള കർഷകർക്ക് ഒരു പാക്കേജ് UDF ഗവൺമെൻറ് കൊണ്ടുവരും. ഇത് ഗവൺമെൻറ്റിലും ക്യാബിനറ്റിലും നമ്മുടെ മന്ത്രി ഇവിടെ വന്നപ്പോഴും കൊങ്ങോർപ്പള്ളിയിൽ വന്നപ്പോൾ അദ്ദേഹം ഒരു പ്രഖ്യാപനം തന്നെ നടത്തി ഉടനെ നടപ്പാക്കുന്നു. പക്ഷേ അത് ജലരേഖയായി മാറുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും അബ്ദുൾ അസീസ്, അഷ്റഫ് മൂപ്പൻ, റഷീദ് കൊടിയൻ, എബി മാഞ്ഞൂരാൻ എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. പിന്നീട് സ്ഥാനാർത്ഥി ആലങ്ങാട് പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിൽ പങ്കെടുത്തു. പാനായിക്കുളം കവലയിൽ നിന്നുമാണ് പര്യടനം ആരംഭിച്ചത്.